അല്ല എത്രയെന്നും പറഞ്ഞ് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കും. ഇതിന് റിക്കവർ ആകണ്ടേ? അതിന്റെ അഞ്ച് വഴികൾ പറഞ്ഞുതരാം. സിമ്പിൾ ആയിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വഴികളാണ്. ഏറ്റവും ആദ്യത്തേത് നമ്മൾ റീകണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇപ്പൊ നമ്മൾ ഇങ്ങനെ മാറിയിരിക്കുകയാണ്, നമുക്ക് ഒരു ചെറിയ സങ്കടം വന്നു, നമ്മളൊരു ഒരു ഇല്ലാത്തൊരു അവസ്ഥയിലൊക്കെയാണ്, നമ്മളിങ്ങനെ പതിയെ സമൂഹത്തിൽ നിന്ന് മാറി ഒതുങ്ങി ഉള്ളിലേക്ക് ഒതുങ്ങാൻ ചുരുങ്ങി ഒതുങ്ങാൻ ശ്രമിക്കും. അത് മനുഷ്യ സഹജമാണ്, നമ്മൾ എല്ലാവരും അങ്ങനെ തന്നെയാണ്. പക്ഷെ അതിനെ ഓവർകം ചെയ്യണം. ആദ്യം പുറത്തിറങ്ങണം, മറ്റുള്ളവരോട് സംസാരിക്കണം, പുതിയ 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 ആൾക്കാരെ മീറ്റ് ചെയ്യണം, പുതിയ ആൾക്കാരുമായി പരിചയപ്പെടണം, പഴയ സുഹൃത്തുക്കളെ തപ്പിയെടുക്കണം. ആദ്യം നിങ്ങൾ ഈ പറഞ്ഞ പോലെ ആ സ്വയം തീർത്ത കൂടാരത്തിൽ അതൊന്ന് പുറത്തിറങ്ങണം. രണ്ടാമത്തേത് പറയുമ്പോൾ ചിരിക്കരുത്, ഭയങ്കര ആശ്വാസം കിട്ടുന്ന പരിപാടിയാണ് സ്റ്റാർട്ട് എക്സസൈസിങ്. നിങ്ങൾ എക്സസൈസ് നോക്കൂ, ഭയങ്കര മാറ്റം വരും നിങ്ങളുടെ ലൈഫിൽ. ഒന്ന്, നമ്മുടെ കോൺഫിഡൻസ് മാറും. നമുക്ക് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞുപോയ കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചിരിക്കാനുള്ള സമയമില്ലാണ്ടാവും, നമ്മൾ കുറച്ചുകൂടി ഫോക്കസ്ഡ് ആവും, നമ്മൾ മാറും, നമ്മൾ ഫിസിക്കലി മെന്റലി ഒക്കെ മാറും. മൂന്നുണ്ടല്ലോ, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ സഹജമായിട്ടുള്ള ചില വാസനകളുണ്ടാവും, ചില കഴിവുകളുണ്ടാവും, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇപ്പോൾ ഓൺലൈനൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. അതല്ല എങ്കിൽ ദിവസം ഒരു പുസ്തകം വെച്ച് വായിക്കുക, എന്തെങ്കിലും പുതിയ അറിവുകൾ ഡെയിലി നേടിക്കൊണ്ടിരിക്കുക, നിങ്ങൾ ഫോക്കസ്ഡ് ആവും. നാല്, നല്ലതിനെ തിരഞ്ഞു കണ്ടത്. നിങ്ങളുടെ ഇമോഷൻസ്, എപ്പോഴും മനുഷ്യനായതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര നെഗറ്റീവ് ഇമോഷൻസ് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള മൂഡ്സും ഒക്കെ വരും, നമ്മളതിനെ മാറ്റിയെടുക്കാൻ നല്ലതുകൾ തേടി പോകണം. അതായത് ഒരു യാത്ര പോകാൻ പറ്റിയാൽ അത്, അതല്ലെങ്കിൽ സിനിമ കാണാൻ പറ്റിയാൽ അത്, ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർ ഭക്ഷണം എക്സ്പ്ലോർ ചെയ്യണം അങ്ങനെ. അഞ്ചാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതും, ദാനം ചെയ്യാനുള്ളത്. നിങ്ങളിൽ എന്തുണ്ടോ അതെന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ നല്ല വാക്കുകൾ ദാനം ചെയ്യും, നിങ്ങളുടെ പിന്നെ ഒരു സന്തോഷം മറ്റൊരാൾക്ക് ദാനം ചെയ്യും, നിങ്ങളുടെ സമയം മറ്റൊരാൾക്ക് ദാനം ചെയ്യും, പണം തന്നെ ദാനം ചെയ്യണമെന്നില്ല, പണം ഉള്ളവർക്കാണെങ്കിൽ നിങ്ങളുടെ ഒരു പങ്ക് മറ്റുള്ളവർക്ക് ദാനം ചെയ്യും. ദാനം ചെയ്യൽ നിങ്ങൾക്ക് നല്ലതേ വരുത്തുള്ളൂ. ഈ അഞ്ച് വഴികളൊന്ന് ശ്രമിച്ചു നോക്കണേ. വരകട്ടെ പ്രകാശം.